ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളൊക്കെ പരിഷ്കരിക്കപ്പെടേണ്ടുന്ന സമയം ഒരുപാട് അതിക്രമിച്ചു പോയിരിക്കുന്നു. ഏത് നാട്ടിലും രാജ്യദ്രോഹികൾക്ക് മാപ്പില്ല. ആ രൂപത്തിലുള്ള ശിക്ഷാ സംവിധാനങ്ങളാണ് ഏത് നാട്ടിലും സ്വീകരിക്കപ്പെടുന്നത്. ഇപ്പോ സൗദി അറേബ്യ, അതല്ലെങ്കിൽ ഖത്തർ, ഇനി ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യമായിരിക്കട്ടെ, അഫ്ഗാനായിരിക്കട്ടെ, പാകിസ്ഥാനായിരിക്കട്ടെ, അവിടെ ആ നാട്ടിലുള്ള പൗരൻ രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ എന്തായിരിക്കും അവരുടെ ശിക്ഷ? അവരെ 10-22 വർഷം ജയിലിലിട്ട് തീറ്റിപ്പോറ്റി ഒരുപാട് സെഗ്മെന്റുകൾ കഴിഞ്ഞ് വാദങ്ങള് പ്രതിവാദങ്ങള് മാറ്റി മറിച്ച് കുറെ കഴിഞ്ഞിട്ട് അവസാനം അയാൾക്കൊരു ശിക്ഷ. അതൊന്നുമല്ല ആ നാടുകളിൽ നടക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടില് ഏതു ഭീകരനും ഏതു കൊടും കുറ്റവാളിക്കും രക്ഷപ്പെടാൻ സാധിക്കുന്ന ചില പഴുതുകളാണ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ഭീകരരൊക്കെ ഈ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്തത്. ഒന്ന് ആലോചിച്ചു നോക്ക്, ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇപ്പോ ഇന്ത്യയുടെ സൈന്യം ഇന്ത്യ മഹാരാജ്യം ഒട്ടാകെ മാറിയ സാഹചര്യത്തിലാണിന്ന് നമ്മളുള്ളത്. പക്ഷേ ഈ സാഹചര്യത്തിൽ പോലും ഒരു തീവ്രവാദ സംഘടന ഈ നാട്ടിൽ രൂപം കൊള്ളുന്നു. ഇപ്പോ സിമി പോലെ നിരോധിക്കപ്പെട്ട ഒരു സംഘടന, ആ സംഘടനയുടെ തലപ്പത്തിരുന്ന ആളാണ് കെ ടി ജലീല്, മറക്കരുതെന്ന് നമ്മൾ. അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള മനോഭാവം എന്താണ്? ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം കാശ്മീരിനെ സംബന്ധിച്ച് ഒരു അധിനിവേശ കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ കെ ടി ജലീല്. കെ ടി ജലീലിന്റെ ഉള്ളിൽ കിടക്കുന്ന പാകിസ്ഥാൻ മോഹമാണ് കക്ഷിയെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയോടുള്ള അടങ്ങാത്ത വിരോധവും മോഡിയോടുള്ള അതിനേക്കാളേറെ വിരോധവും പാകിസ്ഥാൻ പ്രണയവും ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള വെമ്പലുമാണ് ഇവരെ കൊണ്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുന്നത്. ആ സിമി എന്ന സംഘടന നിരോധിക്കപ്പെട്ടു. അതിനുശേഷം അതേ തലപ്പത്തുള്ള ആളുകൾ അടുത്ത സംഘടന ഉണ്ടാക്കുന്നു, നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് NDF എന്നൊരു സംഘടന ഉണ്ടാക്കുന്നു. ആ സംഘടനയുടെയും ഈ രാജ്യവിരുദ്ധ പ്രവൃത്തികൾ മനസ്സിലാക്കി ആ സംഘടനയും നിരോധിക്കുന്നു. പിന്നെ മദനിയുടെ പാർട്ടി PDP, ഇങ്ങനെ ഈ രാജ്യദ്രോഹികളുടെ സംഘടനകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ് എന്ന് നോക്കാതെ, അവരെ വളർത്തുന്നത് ആരാണ് എന്നറിയാതെ ഈ സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് രാജ്യവിരുദ്ധതയെ കണ്ടെത്തി ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് കാര്യം! ഇനിയും ഈ സംഘടന, പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് ഇവര് രൂപം കൊടുക്കുന്നു. ആ സംഘടനയുടെ കീഴിൽ ധാരാളം രാജ്യവിരുദ്ധരുണ്ടാകുന്നു, രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ടാകുന്നു. ഇവർ ചേർന്ന് രാജ്യവിരുദ്ധതകൾ പ്ലാൻ ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. എങ്ങനെ ഈ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാം? സമാന്തരമായ ഒരു ഭരണഘടന ഇവരുണ്ടാക്കുന്നു. സമാന്തരമായ രൂപത്തിൽ ഒരു ദേശീയ ഗാനം ഇവരുണ്ടാക്കുന്നു. സമാന്തരമായ ഒരു ഭരണകൂടം തന്നെ ഇവർ അണിയറയിൽ ഉണ്ടാക്കുന്നു. ഇവരെന്ത് പ്രവർത്തിക്കുന്നതും ഇവരുടെ ഹെഡായിട്ടുള്ള ഒരു സൂപ്പർസോണിക് പവർ ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇവരിൽ ഓരോരുത്തരെയായി ഇന്ന് കേന്ദ്രമാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒന്നൊന്നായി അടയ്ക്കപ്പെടുന്നു. കാരണം നമ്മുടെ നാട്ടിലുള്ള നിയമത്തിന്റെ സിസ്റ്റം തന്നെ തെറ്റാണ്. 100 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി. എന്നാൽ മറ്റ് യൂറോപ്യൻ കൺട്രികളിലൊക്കെ അങ്ങനെയല്ല. 100 നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു അപരാധി രക്ഷപ്പെടരുത്. കാരണം ആ അപരാധിയാണ് അടുത്ത അപരാധങ്ങൾ ഉണ്ടാക്കി ഈ നാടിന്റെ സമാധാനം തകർക്കാനുള്ള തലച്ചോർ അവന്റെ തലയിലാണുള്ളത്. നമ്മുടെ നാട്ടില് എത്രയധികം ഭീകരവാദികൾ നമുക്കറിയാം. സിദ്ദീഖാപ്പനെ പോലെയുള്ള രാജ്യദ്രോഹികൾക്കു വേണ്ടി
കേരള പത്രപ്രവർത്തക യൂണിയൻ മുന്നിൽ നിൽക്കുന്നു. എന്തിനെ? ഈ രാജ്യദ്രോഹികളെ സംരക്ഷിക്കേണ്ടത് ആർക്കാണ്? ഇവർക്ക്, ഇവരെ ഇരകളാണ് എന്ന് വരുത്തി തീർത്തിട്ട് ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന കേന്ദ്രവും ഈടിയും മറ്റുമൊക്കെ വേട്ടക്കാരാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ മൂക്കിൻ തുമ്പിലാണ് ഇവരിത്രയും വളർന്നത്. മറ്റേത് സംസ്ഥാനത്തേക്കാൾ കേരളത്തിലാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വളർന്ന് തഴച്ചു വളർന്ന് പടർന്ന് പന്തലിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതിന്റെ രഹസ്യവും അതുതന്നെയാണ്. ഇപ്പോ ഈ സംഘടന നിരോധിക്കപ്പെട്ടു, പോപ്പുലർ ഫ്രണ്ട്. എന്നാൽ ഇവർക്ക് അവരുടെ വോട്ട് വേണം. ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്താലും വേണ്ടില്ല, രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും വേണ്ടില്ല, തീവ്രവാദത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്താലും വേണ്ടില്ല. വളർന്നു വരുന്ന യുവതലമുറയെ നാർക്കോട്ടിക് ജിഹാദിലും ലവ് ജിഹാദിലും ഒക്കെ അകപ്പെടുത്തിയാലും സിറിയയിലും മറ്റും കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിച്ചാലും ഇതൊന്നും നമ്മളുടെ വിഷയമേ അല്ല. നമുക്ക് വേണ്ടത് ഭരണം മാത്രമാണ്. ഭരിക്കാൻ ആളു വേണ്ടേ? ജനാധിപത്യം വേണ്ടേ? അതൊന്നും ഇവരുടെ വിഷയമേ അല്ല. ഇതായപ്പോൾ 22 വർഷം തീറ്റിപ്പോറ്റിയ ഒരു പാകിസ്ഥാൻ ഭീകരന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. നോക്കാം. ചെങ്കോട്ട ആക്രമണക്കേസിലെ കൊടും ഭീകർ, 3 പേരുടെ, 2 സൈനികരും ഒരു സാധാരണക്കാരനും ഉൾപ്പെടെ 3 പേരുടെ മരണത്തിനിടയാക്കിയ, കൃത്യമായി എന്താണ് ഇവിടുത്തെ സംവിധാനങ്ങൾ ഇടപെട്ടത് കൊണ്ട് മാത്രം മറ്റ് കൂടുതൽ മേഖലകളിലേക്ക് അപകടം വ്യാപിക്കാതെ ഇരുന്നത് ഭാഗ്യം. അപ്പോൾ ഈ ചെങ്കോട്ട ആക്രമണക്കേസിലെ ഭീകരന്റെ വധശിക്ഷ ഇപ്പോൾ സുപ്രീംകോടതിയും ശരിവച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ മുഹമ്മദ് ആരിഫിന്റെ വധശിക്ഷയാണ് സുപ്രീംകോടതി ശരിവച്ചിരിക്കുന്നത്. വധശിക്ഷ ചോദ്യം ചെയ്ത് ഇയാൾ സമർപ്പിച്ച റിവ്യൂ ഹർജി തള്ളി. അതുപോലെ നുഴഞ്ഞുകയറിയ ഭീകരർ വിവേചനരഹിതമായി വെടിയുതിർക്കുകയും 2 സൈനികർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയുമായിരുന്നു. December 25 പാക് പൗരനായ മുഹമ്മദ് ആരിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2005 October 24 വിചാരണ കോടതി കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരനായി ഇയാളെ, ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി. October 31 വധശിക്ഷ വിധിക്കുകയും 2007 September 13 ഉത്തരവിലൂടെ അദ്ദേഹത്തിന്റെ വധശിക്ഷ ഡൽഹി ഹൈക്കോടതി സ്ഥിരീകരിച്ചു. അങ്ങനെ ഇങ്ങനെ കടന്നുപോയതാണ് 2005 ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട്. 2000 സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ 22 വർഷമൊക്കെ ഈ വിഷയം, ഇതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ട വിഷയം. 22 വർഷമൊക്കെ ഒരു പാക് ഭീകരനെ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ട്, ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം നടത്തിയിട്ട് 22 വർഷം ഇന്ത്യയിലെ ജയിലിൽ തീറ്റിപ്പൊട്ടി എന്ന് പറഞ്ഞാൽ ഇവന് വേണ്ടി നമ്മൾ എത്ര രൂപ ചെലവാക്കി? ഇതൊക്കെ അന്നേരം ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലാനോ, അന്നേരം ഇവനെയൊക്കെ വെട്ടിയെറിഞ്ഞ് കൊല്ലാനോ ഉള്ള നിയമം ഇവിടെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഈ ആരിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരന് വേണ്ടി നമ്മൾ എത്ര തുക ചെലവഴിച്ചു എന്ന് ഓർക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നു. അപ്പോൾ ഇത്തരക്കാരെ 2000 നടന്ന സംഭവത്തിൽ 2022 സുപ്രീംകോടതി വധശിക്ഷ ശരിവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ നിയമസംഹിതയുടെ ഒരു പോരായ്മയല്ലേ ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്? ഇനിയിപ്പോൾ ഇയാൾ മുസ്ലിം ആയതുകൊണ്ടും പാകിസ്ഥാനി ആയതുകൊണ്ടുമാണ് വധശിക്ഷ വിധിക്കുന്നത് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ സീതാറാം യെച്ചൂരി എന്ന മഹാത്മാവ് പറയുമായിരിക്കും. എന്തൊക്കെ വന്നാലും ശരി, ഈ ഒരു നിയമ സംവിധാനം തികച്ചും തിരുത്തെഴുതപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ പിടിയിലാകുന്ന ഭീകരന്മാരെ ഓൺ ദ സ്പോട്ടിൽ ഷൂട്ട് അറ്റ് സൈറ്റ് കൊടുക്കാനുള്ള കൃത്യമായ നടപടി ഉണ്ടാകണം. അല്ല, ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അതാണ് ശരിയെന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം. ഇനി ഇവര് തടവറയിൽ കിടക്കണം, അവരെ തീറ്റിപ്പോറ്റണം, അവരെ സംരക്ഷിക്കണം ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ തടവറയിൽ കിടക്കുന്നത് ഒരു നല്ല രീതി തന്നെയല്ലേ? കാരണം ഇതല്ലേ അവർ അനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ? പെട്ടെന്ന് ഇവരെ അങ്ങ് കൊന്നു തള്ളിയാൽ അവരാ ശിക്ഷ അനുഭവിക്കുമോ? തടവറയിൽ കിടക്കണം കുറച്ച് കാലം, ആ ഒറ്റപ്പെടൽ ഇവർ അനുഭവിക്കണം. ഇവരുടെ കുടുംബം കരയുന്നതും വിലപിക്കുന്നതും വേദനിക്കുന്നതും ഒക്കെ നമ്മളുടെ ഭീകര പ്രവർത്തനങ്ങൾ കാരണമാണ് എന്ന് ചിന്തിക്കാനും അതുവഴി ഇനിയും പൊട്ടിത്തെറിക്കാനും സൈനികരെ കൊല്ലാനും നാട് നശിപ്പിക്കാനും ഒക്കെയുള്ള ടെൻഡൻസിയിൽ വളർന്നു വരുന്ന ആളുകൾക്കു കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഒരു പ്രചോദനമല്ലേ? ഇത് ഞാനൊരു, അതായത് ഫസ്റ്റ് പ്രിഫറൻസ് ഇവരെ ഷൂട്ട് ആൻഡ് സൈറ്റ് ഒക്കെ സമ്മതിക്കുന്നു. നമ്മുടെ നിയമ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. രാജ്യദ്രോഹികളെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഈ തടവറ തന്നെയല്ലേ? നന്ദി.